അപൂർവ രക്താർബുദം ബാധിച്ച ഏഴ് വയസ്സുകാരൻ ശ്രീനന്ദിനു വേണ്ടി കൈകോർത്ത് തലസ്ഥാനം. രക്തമൂലകോശം കണ്ടെത്തുന്നതിനായുള്ള ക്യാമ്പ് തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ പുരോഗമിക്കുന്നു. രക്തം മാറ്റിവെച്ച് ജീവൻ നിലനിർത്തുന്ന കുട്ടിക്ക് സമാന രക്തമൂലകോശം കണ്ടെത്തുന്നതിനായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം AKG സെന്ററിന് സമീപമുള്ള ഹസൻ മരക്കാർ ഹാളിലാണ് ശ്രീനന്ദിനു വേണ്ടി വൈകുന്നേരം 6 വരെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 18-നും 50-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. 60 വയസ്സ് വരെ നമ്മൾ രജിസ്ട്രിയിൽ ആക്റ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പേഷ്യന്റ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ സമയം അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ പേരൻറ്റ് കോശങ്ങളാണ്. അത് മജ്ജയ്ക്കകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ദാനം ചെയ്യണമെങ്കിൽ മജ്ജ ദാനം ചെയ്യണമായിരുന്നു. ഇപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ബ്ലഡിൽ കൂടെ തന്നെ ദാനം ചെയ്യാം. ഇത് ആളുകൾക്ക് അറിയില്ല. പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യുന്ന പോലെ തന്നെ ലളിതമായി ചെയ്യാവുന്നൊരു പ്രൊസീജിയറാണ്. ഓടിക്കളിച്ച് നടന്നിരുന്ന ശ്രീനന്ദൻ അപൂർവ രക്താർബുദമാണെന്ന് തിരിച്ചറിയുന്നത് 2 മാസം മുൻപാണ്. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ശ്രീനന്ദന്റെ ജീവൻ രക്തം മാറ്റിവെച്ചാണ് നിലനിർത്തി പോരുന്നത്. പ്രസന്റലി അവൻ ആള് ഫിസിക്കലി ഓക്കെയാണ്. പക്ഷെ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ തന്നെയും അവൻ്റെ ബ്ലഡ് സെല്ലുകൾ ഡാമേജ് ആയി കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡേ ബൈ ആയിട്ട് അവൻ്റെ HP കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ HP കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നതാണ് ഈ സ്റ്റം സെല് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഈ പറഞ്ഞ കണക്കിന് വളരെ ഈസി ആയിട്ടുള്ളൊരു മാച്ചാണ്, പ്രോസസ്സിംഗ് ആണ്. രക്തമൂലകോശം മാറ്റിവെച്ചാൽ മാത്രമേ ഇനി ശ്രീനന്ദന്റെ ജീവൻ നിലനിർത്താനാകൂ. ബന്ധുക്കളുടെയും കേരളത്തിലെ 6 ലക്ഷം പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ടും ദാതാവിനെ കണ്ടെത്താനായിട്ടില്ല. രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ സാമ്പിളുകളും ഇതുവരെ യോജിച്ചിട്ടില്ല. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർ ഹസൻ മരക്കർ ഹാളിലെത്തി സ്രവം നൽകണം. ഒരുപക്ഷേ ശ്രീനന്ദന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കാകും. ജനം, തിരുവനന്തപുരം.